Hi friends, Verandrikina Yella civil engineering exams in Avishamaitula subjects are the Namla Kanya video where I discuss the Jedu and another Adinda Bhagamaita in the Yanadirikin the topic yana leveling. Surveyed a question videos in air thing and upload Jedrunda upon our videos a Ganaga leveling in the Pudia the item leveling and the Varana topic matram related item previous series shows it on la. Questions അതിന്റെ തിയറി പോർഷൻസും ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക സോ ഇന്നത്തെ ടോപ്പിക് ആയിട്ടുള്ള ലെവലിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം First question, the method of surveying used for determining the relative height of a points on the surface of earth is called എർത്തിന്റെ സർഫസിലെ ഒരു പോയിന്റിന്റെ റിലേറ്റീവ് ഹൈറ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ എടുക്കുന്ന മെത്തേഡ് ഓഫ് സർവേനെ വിളിക്കുന്ന പേരാണ് അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ആൻസർ ഓപ്ഷൻ ബി ലെവലിംഗ് ലെവലിംഗ് ആണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സർവേയിലെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എ ഫിക്സ്ഡ് പോയിന്റ് ഓഫ് റെഫറൻസ് ഓഫ് നോൺ എലിവേഷൻ ഈസ് കോൾഡ് നമുക്ക് അറിയാവുന്ന എലിവേഷൻ ഉള്ള ആ ഫിക്സ്ഡ് പോയിന്റ് ഓഫ് റെഫറൻസിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ ആണ് ബെഞ്ച് മാർക്ക് ഇപ്പൊ ക്വസ്റ്റിനകത്ത് നമുക്ക് നോൺ ആയിട്ടുള്ള എലിവേഷൻ ഉള്ള സർഫസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ആൻസർ എന്ന് പറഞ്ഞാൽ ഡേറ്റം സർഫസ് അല്ലെങ്കിൽ ഡേറ്റം ആണ് ഫിക്സ്ഡ് പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ബെഞ്ച് മാർക്ക് ആണ് അത് രണ്ടും ഓർത്തിരിക്കുക ആൻ ഇമാജിനറി ലൈൻ ടാൻജൻഷ്യൽ ടു ദ ലോങ്ചിറ്റ്യൂഡിനൽ കർവ് ഓഫ് ദ ബബിൾ ട്യൂബ് അറ്റ് ഇറ്റ്സ് മിഡിൽ പോയിന്റ് ഈസ് കോൾഡ് ഈ ബബിൾ ട്യൂബ് അല്ലെങ്കിൽ ലെവൽ ട്യൂബ് എന്ന് പറയുന്നത് തന്നെ ഒരു സ്ലൈറ്റ്ലി ലോഞ്ചിറ്റ്യൂഡിനൽ കർവായിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് അതിന് ടാൻജൻഷ്യൽ ആയിട്ട് ആ കർവിനെ ടാൻജൻഷ്യൽ ആയിട്ട് മൂവ് ചെയ്യുന്ന ഇമാജിനറി ലൈനെ വിളിക്കുന്ന പേര് അതിന്റെ ആൻസർ ആണ് ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ് അപ്പൊ ലെവൽ ട്യൂബിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ കർവിനെ ടാൻജൻഷ്യൽ ആയിട്ട് മൂവ് ചെയ്യുന്ന ഇമാജിനറി ലൈനെ വിളിക്കുന്ന പേരാണ് ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ് ഇനി ഓപ്ഷനിലുള്ളതാണ് ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത് ഐ പീസിന്റെ സെന്ററിലൂടെ ഒബ്ജക്ട് ഗ്ലാസിന്റെ സെന്ററിൽ കൂടിയും പാസ് ചെയ്യുന്ന ഇമാജിനറി ലൈനെ വിളിക്കുന്ന പേരാണ് ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് ഓക്കെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈൻ ഓഫ് കോളിമേഷൻ അഥവാ ലൈൻ ഓഫ് സൈറ്റ് അതെന്ന് പറയുന്നത് ഐ പീസ് ക്രോസ് എയർ ഒബ്ജക്ട് ഗ്ലാസ് ഇതിന്റെ ഒക്കെ സെന്ററിൽ കൂടി ഒരു ഇമാജിനറി ലൈൻ പോയി അതിന്റെ കണ്ടിന്യൂവേഷനിൽ സ്റ്റാഫ് ചെന്ന് ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു ലൈനെ വിളിക്കുന്ന പേരാണ് ലൈൻ ഓഫ് കൊളിമേഷൻ അഥവാ ലൈൻ ഓഫ് സൈറ്റ് പ്രീവിയസ് ഇയറിൽ ലൈൻ ഓഫ് കൊളിമേഷൻ ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് ലെവൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് മെയിൻ സ്ഫിറോയിഡൽ സർഫസ് ആണ് എർത്ത് അതിനൊരു പാരലായിട്ട് ഒരു സർഫസ് കൊടുത്തു ആ സർഫസിൽ അതാണ് ലെവൽ സർഫസ് എന്ന് പറഞ്ഞാൽ ആ സർഫസിലൂടെ ഒരു ലൈൻ വരയ്ക്കുകയാണ് എങ്കിൽ അതിനെയാണ് ലെവൽ ലൈൻ എന്ന് പറയുന്നത് സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ബബിൾ ട്യൂബിന് ബബിൾ ട്യൂബിന്റെ ലോങ്ചിറ്റ്യൂഡിനൽ കർവിന് ടാൻജൻഷ്യൽ ആയിട്ട് മൂവ് ചെയ്യുന്ന ഇമാജിനറി ലൈനെ വിളിക്കുന്ന പേര് ആൻസർ ആണ് ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ് എ സ്റ്റാഫ് റീഡിംഗ് ടേക്കൺ ഓൺ എ ബെഞ്ച് മാർക്ക് ഓർ എ പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ നമ്മൾ ലെവലിംഗിന് ലാബ് ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കാം ആദ്യം നമുക്ക് തരും ഒരു നോൺ ആയിട്ടുള്ള എലിവേഷൻ ഉള്ള ഒരു പോയിന്റ് അല്ലെങ്കിൽ ആർ എൽ ഇത്ര വാല്യൂ എന്ന് പറഞ്ഞ് നമുക്ക് തരും അവിടെ നിന്നും ആ ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് സ്റ്റാഫ് കൊണ്ട് ഹെൽഡ് ചെയ്യും എന്നിട്ട് ഇൻസ്ട്രുമെന്റ് ആ ബി ലെവല് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി സെറ്റപ്പ് ചെയ്യും അവിടെയുള്ള ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് സെറ്റപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം എടുക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് ഏതാണ് ടബ്ലാർ കുളത്തിൽ ആദ്യം എൻട്രി ചെയ്യുന്ന എന്തിന് നേരെയുള്ള വാല്യൂ ആണ് ആൻസർ ആണ് ബാക്ക് സൈറ്റ് നോൺ എലിവേഷനിൽ കൊണ്ട് സ്റ്റാഫ് വെച്ചതിന് ശേഷം ഡംബി ലെവൽ നോക്കി സ്റ്റാഫ് റീഡിംഗ് എടുത്ത് നമ്മൾ റീഡ് ചെയ്ത് ടാബ്ലാർ കുളത്തിൽ ആദ്യം എൻട്രി ചെയ്യുന്നത് ബാക്ക് സൈറ്റ് ആണ് ഇനി നമ്മൾ ഇന്റർമീഡിയറ്റ് സൈറ്റുകൾ എന്ത് ചെയ്യാറുണ്ട് ഇനിയും ഒത്തിരി ഒത്തിരി ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇന്റർമീഡിയറ്റ് സൈറ്റുകൾ കാണും അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഫോസൈറ്റ് ഫോസൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മൾ ചെയ്യുന്നത് ഫോസൈറ്റ് ചെയ്യണമെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്യണം ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്യുന്നിടത്താണ് ഫോസൈറ്റ് റീഡിംഗിന്റെ ആവശ്യകത അല്ലെങ്കിൽ അത് ഇന്റർമീഡിയറ്റ് സൈറ്റുകളായിട്ട് തന്നെയാണ് നമ്മൾ എൻട്രി ചെയ്യാറുള്ളത് അല്ലാതുള്ള കേസിൽ എന്ത് ചെയ്യണം ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്യുന്ന കേസിൽ എന്ത് ചെയ്യണം ഫോസൈറ്റ് റീഡിംഗ് നമ്മൾ എടുക്കാറുണ്ട് സോ അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ് നോൺ എലിവേഷനിലേക്ക് നോക്കി നമ്മൾ എടുക്കുന്ന സ്റ്റാഫ് റീഡിംഗ് ബെഞ്ച് മാർക്കിൽ നിന്നും ആയിരിക്കുമല്ലോ നമ്മൾ ലെവലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നോൺ ആയിട്ടുള്ള എലിവേഷൻ പോയിന്റിൽ നിന്നാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത് ലെവലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ആ പോയിന്റിലുള്ള ആ ഒരു റീഡിംഗ് അത് എവിടെ എൻട്രി ചെയ്യുന്നത്
ഫോസൈറ്റിലാണോ ബാക്ക് സൈഡിലാണോ? ബാക്ക് സൈഡ് റീഡിംഗ് ആയിട്ടാണ്. ഫോസൈറ്റ് എന്ന് പറയുന്ന എപ്പോഴാ ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഫോസൈറ്റ് റീഡിംഗ് അവിടെ ഉണ്ടാവുന്നത്. ഇപ്പൊ ചേഞ്ച് പോയിന്റിൽ എന്തൊക്കെ കാണും? ഫോസൈറ്റും വരും, ബാക്ക് സൈറ്റും വരും. ഇത് രണ്ടും ഇപ്പം ഒരു സ്ഥലത്ത് തന്നെ, ഒരു ടാബ്ല കോളം നമ്മൾ വരയ്ക്കുമ്പോൾ ഫോസൈറ്റ് റീഡിംഗ് ഉണ്ട്, ബാക്ക് സൈഡ് റീഡിംഗ് ഉണ്ട്, നമ്മൾ രണ്ടും എൻറർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? അവിടെ നമ്മൾ റീമാർക്കിന് അവിടെ എഴുതാറുണ്ട് എന്താ, ചേഞ്ച് ദ പോയിന്റ് എന്ന്, അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് ദ ഇൻസ്ട്രുമെന്റ്, ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്തു എന്ന് നമ്മൾ അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ അതും ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫോസൈറ്റും ബാക്ക് സൈഡ് റീഡിംഗും ഒരിടത്ത് തന്നെ ഉണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഷിഫ്റ്റിംഗ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഓറെ അല്ല എങ്കിൽ അവിടെ ചേഞ്ച് ദ പോയിന്റ് ആണ്. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്റ്റാഫ് റീഡിംഗ് ബെഞ്ച് മാർക്കിലേക്ക് നോക്കി എടുക്കുന്ന ആ റീഡിംഗ് എവിടെ എൻറർ ചെയ്യുന്നു, എവിടെയാണ്, അത് എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? ബാക്ക് സൈഡ് റീഡിംഗ് ആയിട്ടാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. എ സർഫസ് വിച്ച് ഈസ് നോർമൽ ടു ദ ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റി അറ്റ് ഓൾ പോയിന്റ്സ് ആസ് ഇൻഡിക്കേറ്റഡ് ബൈ എ പ്ലംബ് ലൈൻ ഈസ് നോൺ ആസ്. അതിന്റെ ആൻസർ ആണ് ലെവൽ സർഫസ്. ഇനിയും ലെവൽ സർഫസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ലെവൽ സർഫസ് എന്ന് പറയുന്നത് ഇപ്പൊ എർത്തിന്റെ സർഫസ് എന്താണ്? ഒരു സ്പിറോയിഡൽ സർഫസ് ആണ്. ആ സ്പിറോയിഡൽ സർഫസിന് ഒരു പാരലായിട്ട് ഒരു സർഫസ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓഫ്സെറ്റ് കൊടുക്കുകയാണെങ്കിൽ, ആ ഒരു സർഫസിനെ വിളിക്കുന്ന പേരാണ് ലെവൽ സർഫസ്. അതൊരു കർവ്ഡ് ആയിട്ടുള്ള സർഫസ് ആയിരിക്കും. അതിന്റെ പ്രത്യേകത, അതിൽ നിന്ന് ഏതൊരു പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്ത് വരച്ചു കഴിഞ്ഞാലും ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. ആൻഡ് നമുക്കറിയാം ഈ ലെവൽ സർഫസിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിൽ ലേക്ക്, സ്റ്റിൽ വാട്ടർ ഇൻ എ ലേക്ക് എന്ന് പറയുന്ന ലെവൽ സർഫസിനൊരു എക്സാമ്പിൾ ആണ്. അതും പ്രീവിയസ് ഇയർ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റിൽ ലേക്ക്, സ്റ്റിൽ ലേക്ക് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ലെവൽ സർഫസ്. സോ അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എ സർഫസ് വിച്ച് ഈസ് നോർമൽ ടു ദ ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റി അറ്റ് ഓൾ പോയിന്റ്സ് ആസ് ഇൻഡിക്കേറ്റഡ് ബൈ എ പ്ലംബ് ലൈൻ ഈസ് നോൺ ആസ്. ആൻസർ എന്താണ്? ലെവൽ സർഫസ്. A line normal to the plumb line at all points is known as. നമ്മൾ ലെവൽ സർഫസ് എന്താണെന്ന് നോക്കിയായിരുന്നു. ഇനിയും പറയാൻ പോകുന്നത്, അവിടെ ഒരു ലൈൻ നമ്മൾ ഈ സ്പിറോയിഡൽ സർഫസിന്റെ മുകളിൽ ഒരു ലൈൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, ഒരു ലൈൻ ലേ ചെയ്യുകയാണെങ്കിൽ, ആ ലൈനെ വിളിക്കുന്ന പേരാണ് ലെവൽ ലൈൻ. അതിനും ആ ലൈൻസും എന്താണ്? നോർമൽ ടു ദ പ്ലംബ് ലൈൻ അറ്റ് ഓൾ പോയിന്റ്സ്. അത് ഏത് പോയിന്റ് സെലക്ട് ചെയ്താലും പ്ലംബ് ലൈനിന് അത് എന്തായിരിക്കും? നോർമൽ ആയിരിക്കും. സോ ആ ലൈനെ വിളിക്കുന്ന പേരാണ് ലെവൽ ലൈൻ. ലെവൽ ലൈൻ, ആ ലെവൽ സർഫസിന് മുകളിൽ ഒരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ അതിനെയാണ് ലെവൽ ലൈൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ആ ലൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോർമൽ ടു ദ പ്ലംബ് ലൈൻ അറ്റ് ഓൾ പോയിന്റ്സ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ആൻ ആർബിട്ടറി സർഫസ് വിത്ത് റെഫറൻസ് ടു വിച്ച് എലിവേഷൻ ഓഫ് പോയിന്റ്സ് ആർ മെഷേർഡ് ആൻഡ് കമ്പേർഡ് ഈസ് കോൾഡ്. ആർബിട്ടറി സർഫസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡേറ്റം അല്ലെങ്കിൽ ഡേറ്റം സർഫസ് എന്ന് പറഞ്ഞ. ഇതെന്ന് പറയുന്നത് ഒരു സർഫസിൽ നിന്നും നമ്മൾ എലിവേഷനെ റെഫർ ചെയ്യുക അല്ലെങ്കിൽ മെഷർ ചെയ്യുകയോ കമ്പയർ ചെയ്യുകയോ ചെയ്യുന്ന ആ ഒരു സർഫസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡേറ്റം സർഫസ്. സാധാരണ മീൻ സീ ലെവൽ ആണ് കൺവീനിയൻ്റ് ആയിട്ട് നമ്മൾ എടുക്കാറുള്ളത്. ഈ കോമൺ ആയിട്ട് ഈ പറയുന്ന ഡേറ്റത്തിന്റെ എബോ ഓർ ബിലോ ആയിട്ടുള്ള എലിവേഷൻസ് ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ അതാണ് ഡേറ്റം സർഫസ് എന്ന് പറഞ്ഞ. ലീനിയർ വാല്യൂ ഓഫ് വൺ ഡിവിഷൻ ഓഫ് ബബിൾ ട്യൂബ്. ബബിൾ ട്യൂബ് എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ ഒരു സ്ലൈറ്റ്ലി ലോങ്ചിറ്റ്യൂഡിനൽ കർവാണ് ഈ ബബിൾ ട്യൂബ് അല്ലെങ്കിൽ ലെവൽ ട്യൂബ് എന്ന് പറയുന്നത്. അതിൻ്റെ ലീനിയർ വാല്യൂ അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 mm. ബബിൾ ട്യൂബിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 2 mm ആണ്. എ ബാക്ക് സൈറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഡാഷ് ഓഫ് എ ഇൻസ്ട്രുമെന്റ്. ബാക്ക് സൈറ്റ് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞതേ ഉള്ളൂ. ബാക്ക് സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ക് സൈഡ് റീഡിംഗ് നമ്മൾ എടുക്കുന്ന, നമ്മൾ ഇൻസ്ട്രുമെന്റ് എല്ലാം സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആദ്യം എടുക്കുന്ന റീഡിംഗ് ആണ് ഈ ബാക്ക് സൈറ്റ് എന്ന് പറഞ്ഞ. സോ സെറ്റിംഗ് അപ്പിനെയാണ്, ഒരു ഇൻസ്ട്രുമെന്റിന്റെ സെറ്റിംഗ് അപ്പിനെയാണ് ബാക്ക് സൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഓപ്ഷനുള്ളതാണ് ഷിഫ്റ്റിംഗ്. എപ്പോഴാണ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ചേഞ്ച് ദ പോയിന്റ്, ആ പോയിന്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു ഫോസൈറ്റ് റീഡിംഗ് കൂടി ആ ഒരിടത്ത് നിന്നും ഫോസൈറ്റ് റീഡിംഗ് എടുക്കുമ്പോഴാണ് ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ക്വസ്റ്റ്യൻ ഇപ്പം
backside in barum foresight indicate that dash of an instrument and choichu kani answer endu varum shifting of the instrument instrument shift cheydu ennaana ayin artham appo backside aanu ivada question choichirikkunathu adu endineyaanu indicate cheynathu or instrument ne setting up aanu so answer is option b the method of leveling in which heights of mountains are found by observing the temperature at which water boils is known as first of all namukku types of leveling nokkam adu parney kadiyum ningalku ee oru question answer kittum so types of leveling so leveling endarunu parnathu leveling ennu parna oru surface undu avade oru point consider cheyal adinte elevation height kandupidikkan vendi nammal upayogikkunna survey method aanu leveling ennu parna adu naalu types ilanullathu direct or spirit leveling trigonometric leveling barometric leveling hypsometric leveling ini ore leveling namukku detail aayittu nokkam first aanu direct allengi spirit leveling ennu parayunnathu direct allengi spirit leveling ne randayittu classify cheyittund simple leveling differential leveling simple leveling ennu parayunnathu oru instrument setup maatram aayirikkum avade ullathu രണ്ട് പോയിന്റ് ഉണ്ട് അതിനിടയിൽ ഒരു ഇൻസ്ട്രുമെന്റ് സെറ്റപ്പ് ചെയ്യും അതിന് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യകതയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അടുത്തടുത്തായിരിക്കും ഈ രണ്ട് പോയിന്റ്സ് നിൽക്കുന്നത് അതുകൊണ്ട് സിമ്പിൾ ലെവലിംഗ് അവിടെ അഡോപ്റ്റ് ചെയ്താൽ മതി ഡിഫറൻഷ്യൽ ലെവലിംഗ് എന്ന് പറയുന്നത് എലിവേഷൻ ബിറ്റ്വീൻ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള എലിവേഷൻ കണ്ടുപിടിക്കണം രണ്ടും നല്ല ദൂരത്തിലാണെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ഒരു സിമ്പിൾ ലെവലിംഗുകൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അതിന്റെ എലിവേഷൻ കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇൻസ്ട്രുമെന്റ്സ് ഷിഫ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഷിഫ്റ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് ചെയ്യേണ്ടിയിരിക്കുന്നു ആ ഒരു മെത്തേഡാണ് ഡിഫറൻഷ്യൽ ലെവലിംഗ് എന്ന് പറയുന്നത് അതിനകത്ത് ഒത്തിരി ഇൻസ്ട്രുമെന്റ്സ് എന്ത് ചെയ്യണം കുറെ പ്രാവശ്യം സെറ്റപ്പ് ചെയ്ത് ചേഞ്ച് ചെയ്ത് വേണം നമുക്ക് എന്ത് ചെയ്യണം ഈ രണ്ട് പോയിന്റ്സിന് ഇടയിലുള്ള എലിവേഷൻ കണ്ടുപിടിക്കാൻ ഈ ഡിഫറൻഷ്യൽ ലെവലിംഗ് തന്നെ കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട് അതിനെ ചെക്ക് ലെവലിംഗ് ഫ്ലൈ ലെവലിംഗ് പ്രൊഫൈൽ ലെവലിംഗ് ക്രോസ് സെക്ഷൻ ലെവലിംഗ് റെസിപ്രോക്കൽ ലെവലിംഗ് ഇങ്ങനെ അഞ്ചായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ഡിഫറൻഷ്യൽ ലെവലിംഗിനെ അഞ്ചായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ചെക്ക് ഫ്ലൈ പ്രൊഫൈല് ക്രോസ് സെക്ഷൻ റെസിപ്രോക്കൽ ഈ ഒരു ഭാഗത്തു നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ് ഇനി ഇത് ഓരോ ലെവലിംഗും എന്തൊക്കെയാണെന്ന് നോക്കാം ഡിഫറൻഷ്യൽ ലെവലിംഗിന്റെ ആദ്യത്തെയാണ് ചെക്ക് ലെവലിംഗ് എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെ ഉണ്ട് എന്തിനു വേണ്ടിയാണ് ചെക്ക് ചെയ്യാനാണ് അപ്പൊ ചെക്ക് ദ എലിവേഷൻ ഓൾറെഡി ഒബ്ടെയിൻ ഓൾറെഡി ഒബ്ടെയിൻഡ് ആയിട്ടുള്ള എലിവേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ചെക്ക് ലെവലിംഗ് ഉപയോഗിക്കുന്നത് സാധാരണ ഇത് ഉപയോഗിക്കുന്നത് ഡൺ അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ഡേ വർക്ക് ഓരോ ദിവസത്തെയും വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചെക്ക് ലെവലിംഗ്സ് ചെയ്യാറുണ്ട് നമ്മൾ ചെയ്തത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാറുണ്ട് സോ അത്രേ ഉള്ളൂ ചെക്ക് ലെവലിംഗ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വൺ ഫ്ലൈ ലെവലിംഗ് ഫ്ലൈ ലെവലിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു അപ്രോക്സിമേറ്റ് എലിവേഷൻ മാത്രമേ ഈ ഒരു ലെവലിംഗിൽ നിന്നും കിട്ടത്തുള്ളൂ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള എലിവേഷൻ കിട്ടത്തുള്ളൂ അതേപോലെ ബാക്ക് സീറ്റ് ഫോസൈറ്റ് എടുത്തെടുത്ത് ഇങ്ങനെ പോകത്തേ ഉള്ളൂ ഇടയ്ക്കുള്ള സൈറ്റ് ഇന്റർമീഡിയറ്റ് സൈറ്റുകളൊന്നും എടുക്കത്തില്ല ജസ്റ്റ് ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്ത് ഫോസൈറ്റ് ബാക്ക് സീറ്റ് എടുത്ത് ഇങ്ങനെ ഇങ്ങനെ പോവുക മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലെസ് ആക്യുറേറ്റ് ആയിട്ടുള്ള വർക്കുകൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത് അതേപോലെ നമ്മുടെ കയ്യിൽ ടൈം അവൈലബിലിറ്റി കുറവാണ് പെട്ടെന്ന് ചെയ്ത് തീർക്കണം ജസ്റ്റ് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ആ രണ്ട് പോയിന്റ്സിന്റെ ഇടയിലുള്ള എലിവേഷൻ കണ്ടുപിടിച്ചാൽ മതി പ്രത്യേകിച്ച് ആക്യുറസി ഒന്നും ആവശ്യമില്ലായെങ്കിൽ ഈ ടൈപ്പ് ലെവലിംഗ്സ് ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് സോ അതാണ് ഡിറ്റർമൈൻ ദ അപ്രോക്സിമേറ്റ് എലിവേഷൻ ഓഫ് ഡിഫറെന്റ് പോയിന്റ്സ് രണ്ട് ഡിഫറെന്റ് പോയിന്റ്സിന്റെ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള എലിവേഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് അതേപോലെ ബാക്ക് സൈറ്റ് ആൻഡ് ഫോർസൈറ്റ് മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളൂ ലെസ് ആക്യുറേറ്റ് ആൻഡ് ടൈം അവൈലബിൾ ഈസ് ലെസ് സമയം കുറവാണ് ആക്യുറസിയും കുറച്ച് മതിയെങ്കിൽ ഈ ടൈപ്പ് ലെവലിംഗ്സ് ആയിരിക്കും നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് വൺ ആണ് പ്രൊഫൈൽ ലെവലിംഗ് പ്രൊഫൈൽ ലെവലിംഗ് എന്ന് പറയുന്നത് മെയിൻലി ലെങ്ത് വൈസ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ലെവലിംഗ് ആണ് അതിനകത്ത് ലെങ്ത് വൈസ് ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഏത് ടൈപ്പ് പ്രോജക്റ്റ് ആയിരിക്കും റെയിൽവേ ഹൈവേ കനാൽ അതിൻ്റെയൊക്കെ അലൈൻമെന്റിന് വേണ്ടിയായിരിക്കും പ്രൊഫൈൽ ലെവലിംഗ് സാധാരണ ചെയ്യുന്നത് എക്സ്റ്റാബ്ലിഷ് ഗ്രേഡിയന്റ് ഓഫ് ദ പ്രോജക്ട് പ്രോജക്റ്റിന്റെ ഗ്രേഡിയന്റുകൾ എക്സ്റ്റാബ്ലിഷ് ചെയ്യാനാണ് പ്രൊഫൈൽ ലെവലിംഗ് നമ്മൾ സാധാരണ ചെയ്യുന്നത് ഉയർച്ചയും താഴ്ചയും ഒക്കെ മനസ്സിലാക്കാതെ എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ് പ്രൊഫൈൽ ലെവലിംഗ്സ് സാധാരണ ചെയ്യുന്നത് ഇത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന രണ്ട് സ്കെയിലാണ് അതിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് രണ്ട് സ്കെയിലിലാണ് പ്രൊഫൈൽ ലെവലിംഗ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പൊ എന്തൊക്കെയാണ് എക്സ്റ്റാബ്ലിഷ് ഗ്രേഡിയന്റ് ഓഫ് പ്രോജക്ട്
example ayathukke railway highway canals and represent cheyyunnathu rendu scale galilarikum so athre ullu profile leveling nu parna cross section leveling endine cheyyunnu nu choichu kanyal earth work inde quantity ariyan etra earth कट फिल अवांटिटी अरियां वेडियां नाम क्रॉस सेक्शन क्रॉस सेक्शन लेवलिंग नाम मुंबे और प्रोफाइल लेवलिंग प्रोफाइल लेवलिंग लेंथ वाइज लेवलिंग प्रोफाइल लेवलिंग पर्पेंडिकुलर अब ट्रांसवर्स क्रॉस सेक्शन लेवलिंग अदान पर्पेंडिकुलर टू द लॉन्गिट्यूडिनल प्रोफाइल लॉन्गिट्यूडिनल प्रोफाइल नच कम ट्रांसवर्स अलग पर्पेंडिकुलर आईटा क्रॉस सेक्शन लेवलिंग इत न स्केल अलग रिप्रेजेंट स्केल और स्केल रिप्रेजेंट प्रोफाइल लेवलिंग अब अगे रु स्केल रिप्रेजेंट क्रॉस सेक्शन वो अब और स्केल रिप्रेजेंट मे अत्र क्रॉस सेक्शन पर क्रॉस सेक्शन मेनली फाइंडिंग द अर्थ वर्क क्वांटिटी कंपिड़ा उपयोग लेवलिंग ऐसा चोच क्रॉस सेक्शन लेवलिंग नगल पर प्रोफाइल लेवलिंग अलग लॉन्गिट्यूडिनल प्रोफाइल के पर्पेंडिकुलर आने ट्रांसवर्स डायरेक्शन क्रॉस सेक्शन लेवलिंग अब रिप्रेजेंट स्केल डिफरेंशियल लेवलिंग ऐटोवसानते लेवलिंग रेसिप्रोकल लेवलिंग रेसिप्रोकल लेवलिंग प्रत्येक नमुके रुपये एलिवेशन कंपिड़ान साधारण लेवलिंग अब अगर रुपयेंट इंस्ट्रुमेंट सेटअप नमुकेबिलिटी इन केस नमक पॉसिबिलिटी रुपये इंस्ट्रुमेंट सेटअप पचात कंशन रेसिप्रोकल लेवलिंग साधारण अडोप्त साधारण रिवर अपरों रुपये एलिवेशन नमुक कंपिड़े अवरी नड़को इंस्ट्रुमेंट सेटअप पचत सो अगले कंशन रेसिप्रोकल लेवलिंग इंटे और अड्वांटेज इट हेल्प टू एलिमिनेट curvature refraction and collimation errors സാധാരണ നമ്മൾ ഒരു ലെവലിംഗ് ചെയ്യുമ്പോൾ ഈ എററുകൾ എല്ലാം കേറി വരുന്നതാണ് curvature error വരും refraction വരും collimation error ഇതൊക്കെ വരുന്ന എററുകളാണ് അപ്പോൾ ദൂരം കൂടും തോറും ഈ എററുകൾ എന്തായാലും ഉണ്ടാവും പക്ഷേ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു എററുകളെ എലിമിനേറ്റ് ചെയ്യാൻ ഈ ലെവലിംഗുകൾ കൊണ്ട് തന്നെ സാധിക്കും അതാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാ സോ റെസിപ്രോക്കൽ ലെവലിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് Not possible to set the instrument between two points. രണ്ട് പോയിന്റുകൾ ഇടയിൽ ഇൻസ്ട്രുമെന്റ് സെറ്റപ്പ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസിലാണ് ഇത് ഉപയോഗിക്കുന്നത് and also help to eliminate the curvature, refraction and collimation error. So ഇത്രയാണ് ഡിഫറൻഷ്യലിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ബാക്കി ലെവലിംഗ് നോക്കാം. നെക്സ്റ്റ് വൺ ആണ് ട്രിഗണോമെട്രിക് ലെവൽ. ഇത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ടൈപ്പ് ഇൻഡയറക്റ്റ് ലെവലിംഗ് ആണ് ഓക്കെ ഇതൊരു ഇൻഡയറക്റ്റ് ലെവലിംഗ് ആണ് നമ്മൾ സാധാരണ എലിവേഷൻ അല്ലേ കണ്ടുപിടിക്കേണ്ട എലിവേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇൻഡയറക്റ്റ്ലി ബൈ നമ്മുടെ കയ്യിൽ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും അതിന് കറസ്പോണ്ടിങ് ആംഗിളും ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു ഡിസ്റ്റൻസും ഉണ്ട് ഒരു ആംഗിളും ഉണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് കണ്ടുപിടിക്കാം അതിന്റെ ഹൈറ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ അതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് അതിന്റെ ട്രിഗണോമെട്രിക് ഫോർമുലാസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും അതാണ് ഈ ട്രിഗണോമെട്രിക് ലെവലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഇൻഡയറക്റ്റ് ടൈപ്പ് ലെവലിംഗ് ആണ് എന്നുവെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഡയറക്റ്റ്ലി പോയി കണ്ടുപിടിക്കുകയല്ല ഇൻഡയറക്റ്റ് ആയിട്ടാണ് അതിന് നമുക്ക് യൂസ് ചെയ്തത് എന്തൊക്കെയാണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും കറസ്പോണ്ടിങ് ആംഗിളുമാണ് ഇത് രണ്ടും ഉണ്ടെങ്കിൽ ആ എലിവേഷൻ ആ ഒരു കറസ്പോണ്ടിങ് പോയിന്റിന്റെ എലിവേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതാണ് ട്രിഗണോമെട്രിക് ലെവലിംഗ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വൺ ആണ് ബാരോമെട്രിക് ലെവൽ ബാരോമെട്രിക് ലെവലിംഗ് എന്ന് പറയുന്നത് എന്താ ഈ ബാരോമീറ്റർ എന്താണ് ബാരോമീറ്റർ അറ്റ്മോസ്ഫിയറിൽ പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് അപ്പോൾ ഈ ബാരോമീറ്ററിന്റെ സഹായം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ പ്രഷർ മെഷർ ചെയ്യാൻ ഓൾട്ടിമീറ്റേഴ്സും അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിക്കും അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും അറ്റ്മോസ്ഫിയറിൽ പ്രഷർ കണ്ടുപിടിക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലിവേഷൻ
എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു റിലേഷൻ ഉണ്ട്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് എലിവേഷന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ആണ്. അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും അറ്റ്മോസ്ഫിയറിക് പ്രഷർ ദൂരം ഉയരം കൂടും തോറും പ്രഷർ എന്താ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കണ്ടീഷന്റെ ബേസിസിൽ നമ്മൾ ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്ത് ഓൾട്ടിമീറ്ററോ അല്ലെങ്കിൽ ബാരോമീറ്റേഴ്സോ യൂസ് ചെയ്ത് അതിന്റെ പ്രഷർ കണ്ടുപിടിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലിവേഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. അതാണ് ഈ ബാരോമെട്രിക് ലെവലിംഗ് എന്ന് പറഞ്ഞത്. ഓക്കെ, ആ റിലേഷൻ ഓർത്തിരിക്കുക അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എലിവേഷൻ ആണ്. ലാസ്റ്റ് ലെവലിംഗ് ആണ് ഹെപ്സോമെട്രിക് ലെവലിംഗ്. ഹെപ്സോമെട്രിക് ലെവലിംഗ് എന്ന് പറയുന്നത് ഒരു വാട്ടർ ബോയിൽ ചെയ്യും, ആ ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കും. ആ ടെമ്പറേച്ചറിന്റെ ബേസിസിലായിരിക്കും നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ എലിവേഷൻ കണ്ടുപിടിക്കുന്നത്. സോ അതിനാണ് പറഞ്ഞിരിക്കുന്നത് ഒബ്സർവ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ബോയിലിംഗ് ഓഫ് വാട്ടർ. ആദ്യം നമ്മൾ ഏത് ബോയിലിംഗ് പോയിന്റിൽ ഏത് ടെമ്പറേച്ചറിലാണ് വെള്ളം ചൂടാകുന്നത് നോക്കും. ആ ഒരു കറസ്പോണ്ടിങ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോയിലിംഗ് പോയിന്റ് ആണ്. അപ്പൊ ബോയിലിംഗ് പോയിന്റിനെ ബേസ് ചെയ്ത് ആ വെള്ളം തിളയ്ക്കുന്ന ആ ഒരു ടെമ്പറേച്ചറിന്റെ ബേസിസിലായിരിക്കും എന്തുപയോഗിക്കുന്നത് നമ്മൾ ഈ എലിവേഷൻ കണ്ടുപിടിക്കുന്നത്. സോ അതിനെയാണ് ഹെപ്സോമെട്രിക് ലെവലിംഗ് എന്ന് പറഞ്ഞത്. സോ ഇത്രയാണ് ടൈപ്സ് ഓഫ് ലെവലിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയറിൽ ഇത് ഓരോ സ്ലൈഡ്സും ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഇത് ഈ ലെവലിംഗിന്റെ ഭാഗത്ത് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ഇനി ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ദ മെത്തേഡ് ഓഫ് ലെവലിംഗ് ഇൻ വിച്ച് ഹൈറ്റ്സ് ഓഫ് മൗണ്ടെയ്ൻസ് ആർ ഫൗണ്ട് ഔട്ട് ബൈ ഒബ്സർവിംഗ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് വാട്ടർ ബോയിൽസ് ഈസ് നോൺ ആസ്. ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞ സ്ലൈഡാണ്. ഏതായിരുന്നു ആൻസർ? ഹെപ്സോമെട്രി. ഹെപ്സോമെട്രി ആണ്. അതിന്റെ ബേസിസിലാണ് നമ്മൾ വാട്ടർ ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചറിന്റെ ബേസിസിൽ നമ്മൾ ആ മൗണ്ടിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കുന്നു. അതിനുപയോഗിക്കുന്ന മെത്തേഡ് ഓഫ് ലെവലിംഗ് ആണ് ഹെപ്സോമെട്രി. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ദ മെത്തേഡ് ഓഫ് ലെവലിംഗ് ഫോർ ഡിറ്റർമൈൻ ദ ഡിഫറൻസ് ഇൻ എലിവേഷൻ ഓഫ് ടു പോയിന്റ്സ് ഐദർ ടു ഫാർ അപ്പാർട്ട് ഓർ ഒബ്സ്ട്രക്റ്റഡ് ബൈ ആൻ ഇന്റർവെയിനിങ് ഗ്രൗണ്ട്. അപ്പം ഇതിൻ്റെ ആൻസർ എന്താണ്? രണ്ട് പോയിന്റ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അവ തമ്മിലുള്ള എലിവേഷൻ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് ഒന്നെങ്കിൽ ഒത്തിരി ദൂരമായിരിക്കാം, അല്ല എങ്കിൽ എന്തെങ്കിലും ഇന്റർവെയിനിങ് അല്ലെങ്കിൽ റേസിംഗ് ഗ്രൗണ്ട് വെച്ചിട്ട് ഒബ്സ്ട്രക്റ്റഡ് ആയിരിക്കാം. ഇത് വെച്ച് ഏത് ലെവലിംഗ് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ആണ് ഡിഫറൻഷ്യൽ ലെവലിംഗ്. നമ്മൾ ഈ ഡിഫറൻഷ്യൽ ലെവലിംഗിന്റെ ക്ലാസിഫിക്കേഷനകത്ത് കുറെ ലെവലിംഗ്സ് പഠിച്ചായിരുന്നു. അപ്പം ഏത് ലെവലിംഗിനാണ് വരുന്നത്? രണ്ട് പോയിന്റുകളുടെ ഇടയിലുള്ള രണ്ട് പോയിന്റ്സിനിടയിൽ ദൂരമായതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്റർവെയിനിങ് ആയിട്ടുള്ള ഗ്രൗണ്ട്സുകൾ കൊണ്ട് ഒബ്സ്ട്രക്റ്റഡ് ആയതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലെവലിംഗ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാണ്? ഡിഫറൻഷ്യൽ ലെവലിംഗ്. ആൻസർ ഈസ് ഓപ്ഷൻ സി. ദ പോയിന്റ് ഓൺ വിച്ച് ബോത്ത് ബാക്ക് സൈറ്റ് ആൻഡ് ഫോർ സൈറ്റ് ആർ ടേക്കൺ ഈസ് നോൺ ആസ്. ഓൾറെഡി പറഞ്ഞതാണ്, നമ്മൾ ബാക്ക് സൈറ്റ് റീഡിങ്ങും ഫോർ സൈറ്റ് റീഡിങ്ങും ഒരു പോയിന്റിൽ വെച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെ എന്താണ് വിളിക്കുന്നത്? അവിടെ അതിന് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതൊരു ചേഞ്ച് പോയിന്റ് ആണ്. എന്നുവെച്ചാൽ ഇൻസ്ട്രുമെന്റ്സ് അവിടെ വെച്ച് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അതിനർത്ഥം. സോ ആൻസർ എന്ന് പറയുന്നത് ചേഞ്ച് പോയിന്റ്. A leveling instrument consisting a telescope attached with a level tube which can be tilted within a few degrees in a vertical plane by tilting screw is known as. അപ്പൊ ആദ്യം നമുക്ക് ഈ ലെവലിംഗ് ഇൻസ്ട്രുമെന്റ്സിനകത്ത് ടൈപ്സ് ഓഫ് ലെവലുകൾ ഉണ്ട്, അത് ആദ്യം ഒന്ന് നോക്കാം. ലെവൽസിനകത്തെ ആദ്യത്തേതാണ് ഡംബി ലെവൽ. ഡംബി ലെവൽ നമ്മൾ ലാബിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഡംബി ലെവലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ കൺസ്ട്രക്ഷൻ ഭയങ്കര റിജിഡ് ആണ്. എന്നുവെച്ചാൽ അതൊന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ പ്രത്യേകിച്ച് അതിന്റെ ഒരു പാർട്ട് പോലും അധികം നമുക്ക് മൂവ് ചെയ്ത് നമ്മുടെ ഇഷ്ടപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിജിഡ് ആണ്. അതിന്റെ ടെലിസ്കോപ്പ് ആൻഡ് സ്പിൻഡിൽ കാസ്റ്റ് ആസ് വൺ പീസ്. അത് തന്നെയാണ് റീസൺ. ഇതിന്റെ ടെലിസ്കോപ്പും സ്പിൻഡിലും ഒരു പീസായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ്. സോ ഇതാണ് ഡംബി ലെവൽ എന്ന് പറഞ്ഞത്. ടെലിസ്കോപ്പ് ആൻഡ് സ്പിൻഡിൽ കാസ്റ്റ് ആസ് വൺ പീസ്, ലൈൻ ഓഫ് സൈറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ വെർട്ടിക്കൽ ആക്സിസ്. നെക്സ്റ്റ് വൺ ആണ് വൈ ലെവൽ. നമ്മളിപ്പോ ഡംബി ലെവൽ പറഞ്ഞ പോലെ അതിന്റെ കൺസ്ട്രക്ഷൻ റിജിഡ് ആണെന്ന് പറഞ്ഞു. ഡംബി ലെവൽ വൈ ലെവലിന് അങ്ങനല്ല, നോട്ട് റിജിഡ് ഇൻ കൺസ്ട്രക്ഷൻ ആണ്. അതേപോലെ ഈ വൈ ലെവലിന് ധാരാളം മൂവബിൾ പാർട്ടുകളുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് ഓരോ ഈ ഞാൻ പറഞ്ഞ പോലെ ടെലിസ്കോപ്പും സ്പിൻഡിലും ഒരു കാസ്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്ന ഡംബി ലെവലിൽ പറഞ്ഞെങ്കിൽ
ഇവിടെ y ലെവലിൽ വരുമ്പോൾ ഇതിന് ധാരാളം മൂവബിൾ പാർട്ട് ഉണ്ട് ഇങ്ങനെ മൂവബിൾ പാർട്ട് ഉണ്ടാകുന്നത് കാരണം ഇത് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഡിസ്റ്റർബൻസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് എന്ത് ചെയ്യും വീണ്ടും വീണ്ടും മാറിക്കൊണ്ടേയിരിക്കും റീഡിങ്സ് മാറിക്കൊണ്ടേയിരിക്കും അപ്പം ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റിന് പ്രത്യേകിച്ച് ലോങ് ആൻഡ് ലൈഫ് ഇല്ല നമ്മൾ ടെമ്പററി പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് ഓരോ ഇൻസ്ട്രുമെന്റിനും ചെയ്യാറുണ്ട് അതിന് വൈ ലെവലിന്റെ കേസിൽ പ്രത്യേകിച്ച് ഒരു ലോങ് ആൻഡ് ലൈഫ് ഇല്ല ബിക്കോസ് അതിന് ധാരാളം മൂവബിൾ പാർട്സ് ഉണ്ട് സോ അതാണ് വൈ ലെവൽ Not rigid in construction, adjustment do not have a longer life and disturbed more frequently due to large number of movable parts. അതാണ് Y level എന്ന് പറഞ്ഞത്. Next one, reversible level. Reversible level എന്ന് പറയുന്നത് ഈ ഡംബി ലെവലിന്റെയും Y ലെവലിന്റെയും രണ്ട് പ്രോപ്പർട്ടീസും ഉൾക്കൊണ്ടുവരുന്ന ഒരു ഫീച്ചർ ഉള്ള ഒരു സാധനമാണ് ഈ റിവേഴ്സിബിൾ ലെവൽ എന്ന് പറഞ്ഞത് സോ അതാണ് കോമ്പിനേഷൻ ഓഫ് ഫീച്ചേഴ്സ് ഓഫ് ഡംബി ആൻഡ് വൈ ലെവൽ ഒരെണ്ണം റിജിഡ് കൺസ്ട്രക്ഷൻ ആണ് ഒരെണ്ണം നോൺ റിജിഡ് കൺസ്ട്രക്ഷൻ ആണ് സോ ഇതിന്റെ രണ്ടിന്റെയും ഫീച്ചർ ഉൾക്കൊണ്ട് വരുന്ന ഒരു ലെവലാണ് റിവേഴ്സിബിൾ ലെവൽ നെക്സ്റ്റ് വൺ ടിൽട്ടിംഗ് ലെവൽ ടിൽട്ടിംഗ് ലെവൽ എന്ന് പറയുന്നത് പ്രിസൈസ് ആയിട്ടുള്ള ലെവലിംഗ് വർക്കുകൾക്കാണ് ടിൽട്ടിംഗ് ലെവലുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് അതേപോലെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആക്സിസിന് പെർപെൻഡിക്കുലർ അല്ല നമ്മൾ ഡംബി ലെവൽ പറഞ്ഞപ്പം പറഞ്ഞായിരുന്നു ലൈൻ ഓഫ് സൈറ്റ് വെർട്ടിക്കൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ് ടിൽറ്റിംഗ് ലെവലിൽ വരുവാണെങ്കിൽ ടിൽറ്റിംഗ് ലെവലിനകത്ത് നമുക്ക് ഏത് ആംഗിൾ ഏത് ഡിഗ്രീസിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ ഇത് മാറ്റി മറിച്ചും ഒക്കെ അതിന്റെ ടിൽറ്റിംഗ് സ്ക്രൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യാൻ ചേഞ്ച് ചെയ്യാൻ പറ്റും അത് തന്നെയാണ് ടിൽറ്റിംഗ് ലെവലിന്റെ പ്രത്യേകത ലൈൻ ഓഫ് സൈറ്റ് ഈസ് നോട്ട് പെർപെൻഡിക്കുലർ ടു ദ വെർട്ടിക്കൽ ആക്സിസ് ലാസ്റ്റ് വൺ ആണ് കുഷിംഗ് ലെവൽ കുഷിംഗ് ലെവൽ എന്ന് പറയുന്നത് നമുക്ക് കുഷിംഗ് ലെവലിന്റെ പ്രത്യേകത ഐ പീസിനെ ഒബ്ജക്റ്റീവിനെ നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യാം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാം അതാണ് കുഷിംഗ് ലെവൽ എന്ന് പറഞ്ഞത് സോ ലെവൽസിനകത്ത് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഡംബി ഡംബി ലെവൽ എന്ന് പറയുന്ന റിജിഡ് കൺസ്ട്രക്ഷൻ ആണ് വൈ ലെവൽ എന്ന് വെച്ചാൽ നോൺ റിജിഡ് കൺസ്ട്രക്ഷൻ ആണ് ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഫീച്ചർ ഉൾക്കൊള്ളുന്നതാണ് റിവേഴ്സിബിൾ ലെവൽ ടിൽറ്റിംഗ് ലെവലിനകത്ത് ഓർക്കിനെ അതൊരു പ്രിസൈസ് ലെവലിംഗ് വർക്കുകൾക്കാണ് ഉപയോഗിക്കുന്നത് അതേപോലെ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ആക്സിസിന് പെർപെൻഡിക്കുലർ അല്ല കുഷിംഗ് ലെവൽ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവും ഈ പറഞ്ഞ ഐ പീസ് നമുക്ക് എന്ത് ചെയ്യാം ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റും സോ അത്രയാണ് ലെവൽസിനകത്ത് പറയാനുള്ളത് സോ ഇപ്പൊ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ആൻസർ വരുന്നത് ഒരു ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് അതിനകത്ത് ടെലിസ്കോപ്പ് ലെവൽ ടൂമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു നമുക്കതിനെ ടിൽട്ട് ചെയ്യാം ഫ്യൂ ഡിഗ്രീസിൽ വെർട്ടിക്കൽ പ്ലെയിൻ വേഴ്സസ് ആയിട്ട് ഫ്യൂ ഡിഗ്രീസിൽ നമുക്ക് ടിൽറ്റിംഗ് സ്ക്രൂ വെച്ചിട്ട് ടിൽട്ട് ചെയ്യാൻ പറ്റും ആ ടൈപ്പ് ലെവലിംഗ് ലെവലിനെ വിളിക്കുന്ന പേരെന്താണ് ആൻസർ എന്ത് വരും ആൻസർ ഓപ്ഷൻ സി ടിൽറ്റിംഗ് ലെവൽ ടിൽറ്റിംഗ് ലെവൽ എന്ന് വെച്ചാൽ പ്രിസൈസ് ലെവൽ ആണെന്ന് ഓർക്കുക അതേപോലെ ലൈൻ ഓഫ് സൈറ്റ് എന്ത് ചെയ്തില്ല വെർട്ടിക്കൽ ആക്സിസിന് പെർപെൻഡിക്കുലർ അല്ല അത് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സോ ആൻസർ ഓപ്ഷൻ സി ലീസ്റ്റ് കൗണ്ട് ഓഫ് ലെവലിംഗ് സ്റ്റാഫ് ഈസ് ലെവലിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ് അതിനകത്താണ് ഈ പറയുന്ന മാർക്കിങ്സ് ഉള്ളത് നമ്മൾ ഡംബി ലെവലിൽ കൂടി നോക്കും അവിടെ ആ മാർക്കിങ്സ് ആണ് നമ്മൾ റീഡ് ഔട്ട് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഏറ്റവും ലീസ്റ്റ് കൗണ്ട് ആ ലെവലിംഗ് സ്റ്റാഫിന്റെ ഏറ്റവും ലീസ്റ്റ് കൗണ്ട് ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് ലെവലിംഗ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ ചോദിക്കുമെന്ന് അപ്പൊ ലെവലിംഗ് സ്റ്റാഫിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞ സാധനം 5 mm ആണ് പറയുന്നത് അപ്പം തെറ്റാനുള്ള സാധ്യത എന്ന ഈ 5 mm അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള വാല്യൂ ഇങ്ങനെ തന്നെ ഓപ്ഷനിൽ 0.005 0.005 അങ്ങനെയൊക്കെ നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന ഓപ്ഷൻസ് കാണും അപ്പൊ നിങ്ങൾ സ്റ്റാൻഡേർഡ് ഓർത്തിരിക്കുക 5 mm ആണ് ലെവലിംഗ് സ്റ്റാഫിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ 5 mm നമ്മൾ കൺവേർട്ട് ചെയ്യാം മീറ്ററിലോട്ടേക്ക് ഡിവൈഡഡ് ബൈ 1000 വരും 1000 പറഞ്ഞാൽ 0.005 meter സോ ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സി 5 mm ആണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് ആ 5 mm മീറ്ററിലോട്ടേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.005 meter തെറ്റിപ്പോകാൻ ദി വാല്യൂ സോ ആൻസർ ഈസ് ഓപ്ഷൻ സി കോളിനേഷൻ മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ നമ്മൾ ഈ ലെവലിംഗ് ലാബിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യാൻ രണ്ട് മെത്തേഡുകൾ പഠിക്കാറുണ്ട് ഒന്ന് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മെത്തേഡ് പഠിച്ചു കാണും റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മെത്തേഡിന്റെ വേറൊരു പേരാണ് ഈ കോളിമേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞത് ഓക്കെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മെത്തേഡിന്റെ വേറൊരു പേരാണ് ഈ കോളിമേഷൻ മെത്തേഡ് കമ്പേർഡ് ടു റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മെത്തേഡ് എന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാം അസ് ലെസ് സ്റ്റെഡിയസ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ് ഈ കോളിമേഷൻ മെത്തേഡിനുള്ളത് കൂടാതെ ഇത് സാധാരണ നമ്മൾ ചെക്ക് ചെയ്യുന്നത് 3 readings ഏതൊക്കെയാണ്
ബാക്ക് സൈറ്റ് ഫോർ സൈറ്റ് ഇന്റർമീഡിയറ്റ് സൈറ്റ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ കൊളിമേഷൻ മെത്തേഡിനർത്ഥം ഇന്റർമീഡിയറ്റ് സൈറ്റുകൾക്ക് ചെക്ക് ചെയ്യാറില്ല ഓക്കെ അതിന് ചെക്ക് ചെയ്യാറില്ല പക്ഷെ റൈസ് ആൻഡ് ഫോൾ മെത്തേഡിനാണെങ്കിൽ ഇന്റർമീഡിയറ്റ് സൈറ്റ് കൂടി ചെക്ക് ചെയ്യുന്നുണ്ട് അവിടെ മൂന്ന് ചെക്കുകളാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആ ഒരു റൈസ് ആൻഡ് ഫോൾ എന്ന് പറയുന്നത് ഭയങ്കര ടെഡിയസ് ആയിട്ടുള്ള വർക്കാണ് ഒത്തിരി കാൽക്കുലേഷൻസും കാര്യങ്ങളും അതിനകത്തുണ്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത് ഈ കൊളിമേഷൻ മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ സാധാരണ ലോങ്ചിറ്റ്യൂഡിനൽ ലെവലിംഗ് അല്ലെങ്കിൽ ലോങ്ചിറ്റ്യൂഡിനൽ ആണെങ്കിൽ വേറൊരു പേരാണ് പ്രൊഫൈൽ ലെവലിംഗ് എന്തിനായിരുന്നു പ്രൊഫൈൽ ലെവലിംഗ് നമ്മൾ ചെയ്തത് ഗ്രേഡിയന്റ് എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ ആ അങ്ങനെയുള്ള വർക്കുകൾക്കാണ് ഈ കൊളിമേഷൻ മെത്തേഡ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം കൊളിമേഷൻ മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ എന്നിവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അതേപോലെ റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് എവിടെയാണ് സൂട്ടബിൾ റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് എന്ന് പറയുന്നത് ഫ്ലൈ ലെവലിംഗിനാണ് സൂട്ടബിൾ എന്ന് വെച്ചാൽ എഫ് എസും ബി എസും എടുത്ത് നമുക്ക് മൂന്ന് ചെക്കുകൾ ചെയ്യുന്നതാണ് ഈ റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അപ്പൊ റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് കൂടുതൽ ടെഡിയസ് ആണ് അതേപോലെ ഒത്തിരി കാൽക്കുലേഷൻസും കാര്യങ്ങളും ഉണ്ട് ഇത് സൂട്ടഡ് ആവുന്നത് ഫ്ലൈ ലെവലിംഗിനാണ് ഓക്കെ അതാണ് അതുകൂടി ഓർത്തിരിക്കുക റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് എവിടെയാ സൂട്ടഡ് ആവുന്നത് ഫ്ലൈ ലെവലിംഗിനാണ് അതുകൂടി ഓർത്തിരിക്കുക ഇൻ ലെവലിംഗ് ദ കറക്ഷൻ ഓഫ് കർവേച്ചർ ഈസ് ഈക്വൽ ടു നമ്മൾ ലെവലിംഗിലെ കുറച്ച് കറക്ഷൻസ് പഠിക്കുന്നുണ്ട് കർവേച്ചർ കറക്ഷൻ റിഫ്രാക്ഷൻ കമ്പൈൻഡ് കറക്ഷൻസ് ഇങ്ങനെ കുറെ കറക്ഷൻസ് ലെവലിംഗിലുണ്ട് അതിന് കറക്ഷൻ ചെയ്യാനുള്ള ഇക്വേഷൻസും ഉണ്ട് ഇക്വേഷൻ ആണ് ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് നമ്മൾ ഈ കർവേച്ചർ കറക്ഷന് അതിൻ്റെ ഇക്വേഷൻസ് ഒന്ന് നോക്കാം ആദ്യം കർവേച്ചർ കറക്ഷൻ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് -0.0785 d² ആണ് 0.0785 d² അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് നമ്മൾ ബിഗർ ആയിരിക്കും പക്ഷെ നമ്മൾ വിസിബിൾ ആകുന്നത് അപ്പിയർ ചെയ്യുന്നത് സ്മോളർ ആയിട്ടായിരിക്കും അതാണ് ഈ കർവേച്ചറിനുണ്ടാവുന്ന ഒരു പ്രത്യേകത കർവേച്ചർ കൊണ്ടുണ്ടാവുന്ന ഒരു പ്രത്യേകത അതാണ് ബിഗർ ഒബ്ജക്റ്റ് സ്മോളർ ആയിട്ടായിരിക്കും നമുക്ക് കാണുന്നത് അതിൻ്റെ ഇറർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും കറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് അതാണ് നെഗറ്റീവ് സൈൻ അവിടെ ഇട്ടിരിക്കുന്നത് കറക്ഷൻസ് അവിടെ -0.0785 d² നെഗറ്റീവ് സൈൻ ആണ് നെക്സ്റ്റ് റിഫ്രാക്ഷൻ കറക്ഷൻ ആണ് റിഫ്രാക്ഷൻ കറക്ഷൻ എന്ന് പറയുന്നത് അതൊരു കോമ്പൻസേറ്റിംഗ് റിഫ്രാക്ഷൻ കറക്ഷൻ ഒരു കോമ്പൻസേറ്റിംഗ് ഇറർ ആണ് അതിനകത്തുണ്ടാവുന്ന ഇറർ എന്ന് പറഞ്ഞാൽ കോമ്പൻസേറ്റഡ് ആയിട്ടുള്ള ഇറർ ആണ് അതിൻ്റെ കറക്ഷൻ്റെ വാല്യൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ആണ് പക്ഷെ അതാണ് പോസിറ്റീവ് 0.0112 d² അത് 0.0112 d² എന്ന് പറയുന്നത് എന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള കറക്ഷൻ ആണ് നെക്സ്റ്റ് കമ്പൈൻഡ് കറക്ഷൻ കമ്പൈൻഡ് കറക്ഷൻ എന്ന് പറയുന്നത് ഇവ തമ്മിൽ ഈ പറയുന്ന കർവേച്ചറും റിഫ്രാക്ഷനും കമ്പൈൻ ചെയ്തിട്ടുള്ള കറക്ഷൻ ആണ് ആ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ വാല്യൂ നമുക്ക് കിട്ടും -0.0673 d² ഈ ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ ഇതിൻ്റെ ചെറിയ വേണമെങ്കിൽ പ്രോബ്ലംസ് ചോദിക്കാം ഇനിയും അതിനകത്ത് ഈ കറക്ഷൻ സിസിന്നും സിആറിനും ഒക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് ഈ ഇക്വേഷൻ വെച്ചിട്ട് വാല്യൂ നമുക്ക് കിട്ടുന്നത് മീറ്ററിലായിരിക്കും ആൻഡ് ഈ ഡി സ്മോൾ ലെറ്റർ ഡി റെപ്രസെൻ്റ് ചെയ്യുന്നത് കിലോമീറ്റർ ആണ് അപ്പൊ ക്വസ്റ്റ്യൻ അത് ശ്രദ്ധിക്കണം ഡി എന്ന് പറയുന്ന റെപ്രസെൻ്റ് ചെയ്യുന്നത് കിലോമീറ്ററിലായിരിക്കും ക്വസ്റ്റ്യന് മീറ്ററിലായിരിക്കും ചിലപ്പം തരുന്നത് അത് കിലോമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ നമ്മുടെ കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ അപ്പൊ ഡി കിലോമീറ്ററിലും നമുക്ക് ആൻസർ കിട്ടുന്നത് മീറ്ററിലുമായിരിക്കും സോ ഇവിടുത്തെ ആൻസർ ഇപ്പൊ എന്ത് വരും ഇൻ ലെവലിംഗ് കറക്ഷൻ ഓഫ് കർവേച്ചർ ഈസ് ഈക്വൾ ടു ആൻസർ ഓപ്ഷൻ ഡി 0.0785 d² ഇൻ ലെവലിംഗ് ദ കറക്ഷൻ എഫക്ട് ഓഫ് റിഫ്രാക്ഷൻ മേ ബി ടേക്കൺ അസ് ലെവലിംഗില് റിഫ്രാക്ഷൻ കറക്ഷന്റെ എഫക്റ്റ് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത് ഏത് വാല്യൂവിനോട് വിത്ത് റെസ്പെക്റ്റ് ആണ് എടുക്കുന്നത് ഇപ്പൊ നമ്മുടെ കയ്യിൽ കർവേച്ചറിന്റെ എഫക്റ്റ് ഉണ്ട് എങ്കിൽ റിഫ്രാക്ഷന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ZR = 1/7 ഓഫ് ദ സി സി ആണ് എന്ന് പറയുന്നത് 1/7 ഓഫ് ദ സി സി ആണ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി വരും എന്ന് പറഞ്ഞാൽ റിഫ്രാക്ഷൻ കറക്ഷൻ എന്ന് പറയുന്നത് =1/7 ഓഫ് ദ കറക്ഷൻ ഓഫ് കർവേച്ചർ ഇനി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കമ്പൈൻഡ് കറക്ഷനും ഈ കമ്പൈൻഡ് കറക്ഷനും ഈ പറഞ്ഞ കർവേച്ചർ കറക്ഷനും തമ്മിലുള്ള റിലേഷൻ അതെന്ന് പറയുന്നത് കമ്പൈൻഡ് കറക്ഷൻ =6/7 ഓഫ് ദ കറക്ഷൻ കർവേച്ചർ കർവേച്ചർ കറക്ഷന്റെ 6/7 ആയിരിക്കും രണ്ടും തിരിഞ്ഞു പോകരുത് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/7 കമ്പൈൻഡ് കറക്ഷൻ ആണെങ്കിൽ 6/7 ആണ്
The height of instrument is equal to. Height of instrument എന്ന് പറയുന്നത് എന്തിനോട് തുല്യമാണ് എന്നാണ് ചോദ്യം. നമ്മൾ അതിനു വേണ്ടി രണ്ട് ഇക്വേഷൻസ് നമുക്ക് കാണാൻ പഠിക്കാം. കാരണം ഈ ഒരു ഭാഗത്തു നിന്ന് പ്രോബ്ലംസും ചോദിക്കാറുള്ളതാണ്. സോ അതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻസ് നിങ്ങൾ കാണാൻ പഠിക്കാം. എച്ച് ഐ ഈസ് ഈക്വൽ ടു ആർ എൽ പ്ലസ് ബി എസ്. എന്താണ് എച്ച് ഐ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് ആണ്. ആർ എൽ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് ലെവൽ ആണ്. പ്ലസ് ബി എസ് എന്ന് പറയുന്നത് ബാക്ക് സൈറ്റ് ആണ്. അതേപോലെ ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോൺ ആയിട്ട് ഒരു ആർ എൽ കാണും. അതേപോലെ ആ ഏത് ബെഞ്ച് മാർക്ക് ആണോ ആ ബെഞ്ച് മാർക്കിലേക്ക് നമുക്കൊരു ബി എസ് ബാക്ക് സൈറ്റ് എടുത്ത് കാണും. അത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് കിട്ടും. ഇനിയും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എങ്ങോട്ടേക്കാണോ, അവിടുത്തെ ആർ എൽ ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് കണ്ടുപിടിക്കണമെങ്കിൽ ആർ എൽ ഈസ് ഈക്വൽ ടു ഈ കിട്ടിയ എച്ച് ഐയിൽ നിന്നും നമ്മൾ എടുത്ത ഒന്നെങ്കിൽ ഫോർസൈറ്റ് ആയിരിക്കാം, ചിലപ്പം അത് ഇന്റർമീഡിയറ്റ്സ് ആയിട്ട് ആയിരിക്കാം. അപ്പം അതിൽ നിന്ന് എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. അപ്പോഴാണ് നമുക്ക് അവിടെ ആ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏത് പോയിന്റ് ആണോ ആ പോയിന്റിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, ആർ എൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ ലെവലിംഗ് എന്തിനാ ചെയ്യുന്നത്, നമുക്കൊരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റിന്റെ ആർ എൽ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഒരു നോൺ ആയിട്ടുള്ള ഒരു ആർ എൽ നമ്മൾ അസ്യൂം ചെയ്യുവാണ്. അപ്പൊ ആദ്യം അവിടെ ചെയ്യുന്നത് എന്താണ്, നമ്മൾ ആ ഇൻസ്ട്രുമെന്റ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ആർ എൽ എടുത്തു. ആർ എൽ ഓൾറെഡി അറിയാം. പ്ലസ് ബി എസ് ചെയ്യുമ്പോൾ എച്ച് ഐ കിട്ടും. ഇനി നമുക്ക് അറിയേണ്ട എവിടേക്കാണോ അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യണം, സൈറ്റ് ചെയ്യുക. അത് ഫോർ സൈറ്റ് ആവാം, ഇന്റർമീഡിയറ്റ് സൈറ്റ് ആവാം. ഈ കിട്ടിയ എച്ച് ഐയിൽ നിന്നും അത് മൈനസ് ചെയ്യുമ്പോൾ അവിടുത്തെ ആർ എൽ കിട്ടും. അപ്പൊ ആൻസർ അപ്പം ഏകദേശം കിട്ടിക്കാണുമല്ലോ. എന്താ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് എന്തിന് തുല്യമാണ്, ഓപ്ഷൻ ബി ആർ എൽ പ്ലസ് ബി എസ്. ഈ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്സിന്റെ ഒക്കെ ബേസിസിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നേരത്തെ വീഡിയോസിൽ, നേരത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ വീഡിയോസിലെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. കണ്ടിട്ടില്ലാത്തവര് ആ വീഡിയോസ് കാണുക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ അതിനകത്ത് നന്നായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. സോ ഇത്രയാണ് ലെവലിംഗിന്റെ ഇന്നത്തെ ക്ലാസ്. ലെവലിംഗിന്റെ പ്രോബ്ലംസ് ഒക്കെ ഞാൻ ധാരാളം നേരത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ സമയത്ത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. കണ്ടിട്ടില്ലാത്തവർ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണുക. മാക്സിമം ലെവലിംഗിന്റെ ആണെങ്കിലും സർവേ റിലേറ്റഡ് ആയിട്ടുള്ള ഡിക്ലിനേഷന്റെ പ്രോബ്ലം ആണെങ്കിലും ഒക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അത് കാണുക മാക്സിമം. ഞാൻ ഇവിടെ തിയറി മാത്രമേ എടുത്തിട്ടുള്ളൂ. സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.